ഹിന്ദിൽ പഠിപ്പിച്ച വിശ്വാസം എന്താ? മുജാഹിദിന്റെ അൽമനാറാണ് എന്റെ കയ്യിൽ. ഫതാവ അൽമനാറിൽ അവർ രേഖപ്പെടുത്തി വെക്കുന്നു, അള്ളാഹുവിന് ഭാഗമുണ്ട്, ജഡമുണ്ട്, സ്ഥലമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവർ കാഫിറായ മുബ്തദിയാകുന്നു. മുബ്തദി കാഫിറാകുന്നു, അവൻ കാഫിറാകുന്നു എന്നാണ് മുജാഹിദുകൾ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് പഴയ കാലത്ത്. എന്നാ ഇപ്പോഴോ? ഇപ്പൊ മുജാഹിദുകൾ 2001 ജൂൺ 4 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ എന്ന് പറയുന്ന അവരുടെ അഫ്ദലുൽ ഉലമ കോളേജ് ഉണ്ട്, ആ കോളേജിൽ യോഗം ചേർന്ന് മുജാഹിദ് മൗലവിമാര് യോഗം കൂടി തീരുമാനിച്ചു. ഞാൻ പറയല്ല, അവർ തന്നെ പറയുന്നു. എന്താ തീരുമാനിച്ചത്? ഇനി മുതൽ അള്ളാഹുവിന്റെ വിശ്വാസമായി അവന് കൈയുണ്ട്, കാലുണ്ട്, ചന്തിയുണ്ട്, പള്ളയുണ്ട്, വയറുണ്ട് എന്നിത്യാദി വിശ്വാസം വെച്ച് പുലർത്തിയെങ്കിലേ അവൻ മുസ്ലിമാകൂ. ഞാൻ പറയല്ല, മുജാഹിദിന്റെ പുസ്തകങ്ങളെ കൊണ്ടാണ് ഞാൻ തെളിയിക്കുന്നത്. സംശയമുള്ള ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നു, ഇതിന്റെ 39-ാമത്തെ പേജിൽ പറയുന്നു, അള്ളാഹുവിനെ നിരാകാരനായി ചിത്രീകരിച്ചത് ശരിയല്ല. നിരാകാരം എന്ന് പറഞ്ഞാൽ ആകൃതി ഇല്ലാത്തവൻ, അത് ശരിയല്ല. അള്ളാഹുക്ക് ആകൃതിയുണ്ട്. എന്തൊക്കെ ആകൃതി? അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, അള്ളാഹുവിന് കണങ്കാലുമുണ്ട്. കാലിന്റെ പുറമെ പിന്നെ കണങ്കാലുണ്ട് ഇത്രേ. അത് എവിടേക്കാരനാവോ? ഈ 6 പേരിൽ ഇതൊക്കെ പറഞ്ഞ മാതിരി അള്ളാഹു ആലം. ഇങ്ങനെ അള്ളാഹുവിനുണ്ട് എന്ന് മുജാഹിദ് പറയുന്നു. ഞാൻ വിശദീകരണം ഒഴിവാക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, മറ്റൊരു മുജാഹിദിന്റെ ഒരു നേതാവ് എഴുതിയ ഈ പുസ്തകം, ഈ പുസ്തകത്തിന്റെ 124-ാമത്തെ പേജിൽ പറയുന്നതോ അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം. അള്ളാഹുവിന് 2 കൈകളുണ്ട്, ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാകുന്നു. മുജാഹിദ് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയും ഇതേ വിശ്വാസം. അവരുടെ ബോധനം ത്രൈമാസിക വാല്യം 2 ലക്കം 1 അവരും രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 2 കൈകളുണ്ട്, 2 കൈയും 1 വലത് കൈയാണ്, 1 ഇടത് കൈയാണ്. 7 ആകാശങ്ങൾ വലത് കൈയിൽ, 7 ഭൂമി ഇടത് കൈയിലുമാകുന്നു. മുജാഹിദിന്റെ പഴയ സിദ്ധാന്തം. അത് കുറച്ച് പഴക്കമുള്ള പുസ്തകം. 2004 സക്കരിയ സലാഹി എന്ന മുജാഹിദ് നേതാവ് പുറത്തിറക്കിയ പുസ്തകം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം, ജമാഅയുടെ വിശ്വാസം എന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവിന് കൈയുണ്ട് എന്നതൊക്കെ ശരി തന്നെ, 2 കൈയുണ്ട്. അള്ളാഹുവിന്റെ കൈകൾ, അവൻ അശക്തവും ഔദാര്യപൂർണവുമായ 2 കൈകൾ ഉണ്ട് എന്നത്രേ നമ്മുടെ വിശ്വാസം. 2 കൈകളുണ്ട്. എന്നിട്ട് സക്കരിയ സലാഹി എഴുതുന്നു, അള്ളാഹുവിന്റെ 2 കൈകളും വലം കൈയാണ്, അഥവാ അള്ളാഹുവിന് ഇടതു കൈ ഇല്ലേ ഇല്ല. എങ്ങനെയുണ്ട്? അപ്പൊ അതുവരെ ഉണ്ടായിരുന്നു അള്ളാഹുക്ക് 2 കൈ ഉണ്ട് എന്ന് മുജാഹിദ് പറഞ്ഞിരുന്ന ആ ഇടത്തെ കൈ മുജാഹിദ് എന്തു ചെയ്തു? വലത്തേക്ക് മാറ്റി ഫിറ്റ് ചെയ്തു. അങ്ങനെ പറഞ്ഞു, അള്ളാഹിന്റെ ഇടത്ത് കൈയില്ല, വലത് കൈ, 2 കൈയും വലതു ഭാഗത്താകുന്നു. നോക്കണം നിങ്ങൾ. മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താ? അള്ളാഹുവിന് ഇടത് വലത് കൈ ഉണ്ട് എന്ന് പറയാൻ തന്നെ പറ്റില്ല. മുജാഹിദ് പറയുന്നു, കുറെ കാലം പറഞ്ഞു 2 കൈയുണ്ട്, വലത് കൈ, ഇടത് കൈ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇടത് ഭാഗത്തെ കൈ വലത് ഭാഗത്ത് കെട്ടിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലായിടത്തും പറയാൻ തുടങ്ങി. പറയാൻ തുടങ്ങിയപ്പോ നിങ്ങൾക്ക് അറിയണോ, മുജാഹിദിന്റെ മുഖപത്രമാണ് അൽമനാർ. 2009 ജനുവരി മാസത്തിൽ ഇറങ്ങിയ അൽമനാർ. ഈ ജനുവരി മാസത്തിൽ, കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇറങ്ങി അൽമനാർ വായിച്ചപ്പോഴല്ലേ അത്ഭുതം തോടിയത്. അപ്പൊ അള്ളാഹ് വീണ്ടും ഇടത്തെ കൈ വീണ്ടും വരികയാണ്. നോക്കി നിങ്ങൾ, ഇടത്തെ കൈ കൊണ്ട് അള്ളാഹു ആകാശത്തെ ചുരുട്ടി, ഭൂമിയെ ചുരുട്ടിപ്പിടിക്കുന്ന പിന്നെ പറഞ്ഞു. അപ്പൊ അള്ളാഹ് ഇടത്തെ കൈ വീണ്ടും വന്നു. 2004 പുറത്തിറങ്ങിയ ആ പുസ്തകത്തിൽ അള്ളാഹിന്റെ ഇടത് കൈ വെട്ടുമാറ്റി. 2009 ജനുവരി ആയപ്പോ അള്ളാഹ് വീണ്ടും കൈ, ഇടത്തെ കൈ സ്ഥാപിക്കുകയാണ്. അങ്ങനെ മുജാഹിദിന്റെ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചപ്പോ, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ മുജാഹിദിന്റെ ഇസ്ലാമിക മാസികയാണിത്, ഇത് വായിച്ചപ്പോ കണ്ടു, ഓട്ടോ കണ്ടുപോ, അള്ളാഹുക്ക് ഊരയുമുണ്ട് എന്നാ പറയുന്നത്. ഊരയുമുണ്ട്, മലയാളമാണ്, ആർക്കും വന്ന് നോക്കാം. അള്ളാഹുവിന് ഊരയുമുണ്ട്. ഇനി നമ്മൾ പറയാൻ മടിക്കുന്ന പലതും ഉണ്ട്, അതുകൂടി അള്ളാഹുക്ക് ഉണ്ട് എന്ന് പേര് പറയാതിരിക്കുമാറാവട്ടെ എന്നാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന. നിങ്ങൾക്കറിയോ, അള്ളാഹുവിനെ കുറിച്ചാണ് ഈ അമ്മാനമാടുന്നത്. മുജാഹിദുകൾ പറയുന്നത് മാത്രമല്ല, ഈ പുസ്തകത്തിൽ പറയുന്നു, രാത്രിയുടെ അർദ്ധരാത്രി പിന്നിട്ട് കഴിഞ്ഞാൽ, രാത്രിയുടെ 1/3 കഴിഞ്ഞാൽ, അതായത് അർദ്ധരാത്രി 1/3 അവശേഷിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ, അർദ്ധരാത്രി കഴിഞ്ഞാൽ എന്നർത്ഥം, ആ സമയത്ത് എല്ലാ ദിവസവും അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എല്ലാ ദിവസവും അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ ഞാൻ പല വേദികളിലും ചോദിച്ചു, അല്ല മൗലവിമാരെ, അള്ളാഹു തആല എല്ലാ ദിവസവും അർദ്ധരാത്രി പിന്നിട്ടാ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നാ നിങ്ങൾ പറയുന്നത്? ആ ഈ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരികയാണ് ലോകം. അള്ളാഹു നമ്മളെ മാത്രം അള്ളാഹു അല്ലല്ലോ, എല്ലാരെയും അള്ളാഹു ആണ്. ആർക്ക് അർദ്ധരാത്രി ആകുമ്പോഴാണ്?
കേരളക്കാർക്ക് ഇന്ത്യക്കാർക്ക് അർദ്ധരാത്രി ആകുമ്പോഴോ അതല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അർദ്ധരാത്രി ആകുമ്പോഴാണ്. കാരണം ഭൂമി മുജാഹിദിന് അറിഞ്ഞില്ലെങ്കിൽ ഉരുണ്ടിട്ടാണ് ഭൂമി ഉള്ളത്. അപ്പൊ ഓരോ സ്ഥലത്തും അർദ്ധരാത്രി മാറിക്കൊണ്ടേയിരിക്കും. നമുക്കിപ്പോ രാത്രിയാണ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പൊ പകലാണ് അല്ലേ. അപ്പൊ അർദ്ധരാത്രി എന്നത് മാറി മാറി മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഓരോ സെക്കൻഡിലും ഓരോ സ്ഥലത്തും അർദ്ധരാത്രിയാകും. അർദ്ധരാത്രിയായ പടച്ചോന് പണി പിന്നെ ഇറങ്ങന്നെ ഇറങ്ങന്നെ ഇറങ്ങന്നെ. ഈ പടച്ചോ പിന്നെ എപ്പോഴാ കയറല്? കാരണം 24 മണിക്കൂറും അർദ്ധരാത്രിയാണല്ലോ. അർദ്ധരാത്രിയായ അള്ളാഹു ഇറങ്ങും, പിന്നെ എപ്പോഴാ അള്ളാഹു കയറല് എന്ന് ചോദിച്ചു, ഒരു മറുപടി ഉണ്ടായിട്ടില്ല. പറയുന്നത് എന്താ? ഒന്നാം ആകാശത്തേക്കാണ് ഇറങ്ങി വരല്. ആയിക്കോട്ടെ, ഒന്നാം ആകാശം എവിടെയാണ്? മുജാഹിദിന്റെ ഈ പുസ്തകത്തിൽ പറയുന്നു, ഒന്നാം ആകാശം അള്ളാഹുവിന്റെ വലത് കയ്യിലാകുന്നു. 7 ആകാശവും വലത് കയ്യിലാണ്. ആ വലത് കയ്യിലുള്ള 1ാം ആകാശത്തിലേക്കാണ് മുജാഹിദുകൾ ഇറങ്ങി വരുന്നത്. എങ്ങനെ ഇപ്പൊ ഈ പരിപാടി? എന്റെ കയ്യിലുള്ള ഒരു സാധനത്തിന് ഞാൻ ഇറങ്ങി വരേ? എന്താ ഈ പറയുന്നത്? ഇവരൊക്കെ സഹോദരന്മാരെ, ഏതാ ഞാൻ ഐ ടി യുഗം വികാസം പ്രാപിച്ച 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട വർഗല്ല ഇവരൊക്കെ. ഇവരൊക്കെ 6-ാം നൂറ്റാണ്ടിൽ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടേണ്ടുന്ന ദുഷിച്ച പിഴച്ച വർഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനു മാത്രം പിഴച്ച വിശ്വാസമാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചാണ് ഈ കളി. വിശദീകരിക്കാൻ എന്റെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങളെ സംബന്ധമായിട്ടുണ്ട്. 1952 ഇങ്ങനെയൊക്കെ വിശ്വസിച്ചവനെ കുറിച്ച് മുജാഹിദ് പറഞ്ഞത് എന്താ? അങ്ങനെ വിശ്വസിച്ചാൽ അൽമനാറിന്റെ ഫത്വ, അതിൽ പറയുന്നു അങ്ങനെ വിശ്വസിച്ചവൻ കാഫിറാകുന്നു. ഇപ്പൊ മുജാഹിദ് പറയുന്നതോ അങ്ങനെ വിശ്വസിച്ചെങ്കിലേ ആള് മുസ്ലിം ആകുകയുള്ളൂ. ഇതിലേതാണ് മതം? ഇതിലേതാണ് തൗഹീദ്? ഇതേതാണ് ഇസ്ലാം? ഇതേതാണ് വിശ്വാസം? നമുക്കറിയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, മുജാഹിദ് KNM പ്രസിദ്ധീകരിച്ച 2007 പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്, വിശ്വാസ കാര്യങ്ങൾ. ഈ പുസ്തകത്തിൽ ഒരു യാഥാർത്ഥ്യം തുറന്നു പറയുന്നുണ്ട്, അതിന് സമ്മതിക്കാതെ കഴിയില്ല. ഇതിൽ പറയുന്നത് എന്താണ്? വിശ്വാസം രണ്ട് ശൈലിയാണ്. ഒന്ന് ശരിയായ അഖീദ, മറ്റൊന്ന് തെറ്റായ അഖീദ. തെറ്റായ അഖീദ എങ്ങനെ അറിയുക? അതറിയാനുള്ള രൂപം വരി പറയുന്നു, മനുഷ്യ മനസ്സുകളിൽ ഉരുത്തിരിഞ്ഞ് അവൻ മിനഞ്ഞുണ്ടാക്കുന്ന അഖീദകൾ പരസ്പര വിരുദ്ധങ്ങളും വ്യത്യസ്തങ്ങളുമാവുക തന്നെ ചെയ്യും. ഇനി ദൈവികമായി സിദ്ധിച്ച അഖീദകൾ തന്നെ മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമാകുമ്പോൾ അവയിലും വ്യത്യാസവും വ്യതിയാനവും സംഭവിക്കും. അപ്പൊ മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് നടത്തിയ വിശ്വാസ കർമ്മമാണ് പിഴച്ച വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം പരസ്പരം വൈരുദ്ധ്യായിരിക്കുന്ന അതിൽ പറയുന്നത്. അപ്പൊ മുജാഹിദിന്റെ വിശ്വാസം പിഴച്ചതാണെന്ന് ഇനി ആർക്ക് ചിന്തിക്കേണ്ടതുണ്ടോ? കാരണം ഓലന്റെ ഒരുക്ക പറയുന്നു അല്ല അവിടെയാണ്, ഒരുക്ക പറയുന്നു രണ്ട് കൈയും ഇവിടെയാണ്, പിന്നെ പറയാം ഒരു കൈ അവിടെയാണ് ഒരു കൈ ഇവിടെയാണ്, പിന്നെ അത് മാറ്റി ഇങ്ങട്ടെന്നാക്കുക. ഒരുക്ക പറയാ അല്ലാഹ് ഊരുണ്ട്, പിന്നെ പറയാ ഊരല്ല, പിന്നെ ഒരുക്ക പറയാ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല അവൻ കാഫിറാണ്, പിന്നെ 2001 യോഗം കൂടി തീരുമാനിച്ചവരെ അല്ല അങ്ങനെ വിശ്വസിക്കണം. ഇതിനാ പിഴച്ച വിശ്വാസം, വൈരുദ്ധ്യമായ വിശ്വാസം. ഇങ്ങനെ വൈരുദ്ധ്യമായ വിശ്വാസം വെച്ച് പുലർത്തിയവൻ അവൻ പിഴച്ച വിശ്വാസക്കാരനാകുന്നു.